വാരണാസി ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് വാരണാസി. ഉത്തർപ്രദേശിൽ ഗംഗാ നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് ഏതാണ്ട് 6 കിലോമീറ്ററിലധികം നീളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണിത്. ബനാറസ്, കാശി എന്നീ പേരുകളാണ് വാരണാസി അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ശിവക്ഷേത്രമാണ് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം. ഹിന്ദുക്കളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണിവിടം. ഗംഗയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് ദ്വാദശ ജ്യോതിർലിംഗങ്ങളിൽ പ്രമുഖ സ്ഥാനമുണ്ട്. മഹാദേവൻ ഇവിടെ വിശ്വനാഥൻ അഥവാ വിശ്വേശ്വരൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രാചീന കാലം മുതൽക്കേ ഈ ക്ഷേത്രം ഹൈന്ദവ വിശ്വാസങ്ങളിലും ശിവപുരാണങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇവിടെ മരണാനന്തര കർമ്മങ്ങൾ നടത്തിയാൽ പരീതർക്ക് മോക്ഷം ലഭിക്കുമെന്നും ശിവലോക പ്രാപ്തി ഉണ്ടാകുമെന്നും വിശ്വാസം. വാരണാസിയിലെ ഏറ്റവും അതിശയിപ്പിക്കുന്ന കാഴ്ച അവിടുത്തെ ഗാത്തുകൾ തന്നെയാണ്. ഗംഗയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പടിക്കെട്ടുകളെയാണ് ഗാത്തുകൾ എന്ന് വിളിക്കുന്നത്. ചെറുതും വലുതുമായി 88 ഗാത്തുകളാണ് വാരണാസിയിലുള്ളത്. പ്രാർത്ഥനകൾക്കും മൃതദേഹ സംസ്കരണത്തിനും പാപമോചനത്തിനും അങ്ങനെയാണ് വിവിധ ധർമ്മങ്ങളാണ് ഓരോ ഗാത്രങ്ങൾക്കുള്ളത്. ആ തീരങ്ങളിലൂടെ ഒഴുകിപ്പോകുന്ന ഗംഗ നമ്മളുടെ എല്ലാം പാപങ്ങൾ കഴുകിക്കളയുമെന്നാണ് വിശ്വാസം. വാരണാസിയിൽ ഏറ്റവും അധികം മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ഇടമാണ് മണികർണികാഗാർ. ശിവപാർവതിമാരുമായി ബന്ധപ്പെട്ട കഥകളാണ് ഈ ഗാത്തിനെ പ്രസിദ്ധമാക്കുന്നത്. ശിവൻ തന്റെ ഗണങ്ങളോടൊപ്പം ഏറെ നേരം ചിലവഴിക്കുന്നതിൽ ദുഃഖിതയായ പാർവതി തന്റെ കമ്മൽ കളഞ്ഞു പോയതായി ശിവനോട് പറയുന്നു. അത് കണ്ടുപിടിക്കുന്ന അത്രയും നേരം അദ്ദേഹത്തോടൊപ്പം ചിലവഴിക്കാം എന്ന ഉദ്ദേശത്തിലായിരുന്നു അത്. അവർ ആഭരണം തിരഞ്ഞ ഇടമാണ് മണികർണികാഗാത്. ആഭരണം തപ്പി ശിവൻ പൊഴിച്ച ഒരു കുളവും അവിടെ കാണാം. തുറന്ന ശവസംസ്കാര സ്ഥലമായ ഇവിടെ സംസ്കരിക്കുന്നവരോട് ആഭരണം കണ്ടുവോ എന്ന് ശിവൻ ചോദിക്കുമെന്നാണ് ഐതിഹ്യം. മണികർണികാഗാത്തിലൂടെ നടന്ന് നീങ്ങുമ്പോഴാണ് മറ്റൊരു കാഴ്ച കണ്ണിനുടക്കിയത്. രത്നീശ്വർ മഹാദേവ മന്ദിർ വാരണാസിയിലെ ചാഞ്ഞ് നിൽക്കുന്ന ക്ഷേത്രമെന്നറിയപ്പെടുന്നു. പ്രത്യക്ഷത്തിൽ നന്നായി സംരക്ഷിക്കുന്നുണ്ടെങ്കിലും പിന്നിലേക്ക് ഗണ്യമായി ചായുന്നു. വേനൽക്കാലത്ത് ഏതാനും മാസങ്ങളൊഴുകി വർഷത്തിൽ ഭൂരിഭാഗവും അതിൻ്റെ ഗർഭഗൃഹം വെള്ളത്തിന് താഴെയാണ്. ഈ ക്ഷേത്രം കാശി കർവത്തെന്നും അറിയപ്പെടുന്നു. 500 വർഷങ്ങൾക്ക് മുമ്പ് രാജ മാൻസിംഗിൻ്റെ ഒരു അജ്ഞാത സേവകൻ തൻ്റെ അമ്മ രത്നാബായിക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. റവന്യൂ രേഖകൾ പ്രകാരം 1825 മുതൽ 1830 വരെയാണ് ഇത് നിർമ്മിച്ചത്. കേശ്, വാരണാസി, ഹരിദ്വാർ എന്നിവിടങ്ങളിൽ വളരെ സവിശേഷവും ആത്മീയവുമായ ഒരു ആചാരമുണ്ട്, ഗംഗാആരതി. ഗംഗാ നദിയുടെ ഗാത്തുകൾക്ക് സമീപം അഗ്നി, വിളക്ക്, ഗാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഭക്തിപൂർവ്വം ചെയ്യുന്ന ഒരു ചടങ്ങാണിത്. സീസൺ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ സമയവും. വേനൽക്കാലങ്ങളിൽ വൈകിട്ട് 6 മുതൽ 7.5 വരെയും തണുപ്പുകാലങ്ങളിൽ വൈകിട്ട് 7 മുതൽ 8 വരെയുമാണ് ഗംഗാആരതി നടക്കുന്നത്. ഏകദേശം 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണിത്. ഓർമ്മകൾ മാത്രം എടുത്തുകൊണ്ട് അവശേഷിപ്പിക്കുന്ന കാൽപ്പാടുകൾ ബാക്കിയാക്കി വാരണാസിയുടെ തൽക്കാലം വിട പറയുന്നു. ഇനിയും ഒരു തിരിച്ചുവരവിനായി